നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ വന്ദനം പറയുന്നു. ഇന്ന് നമ്മൾ റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ ഇതുവരെ ചിന്തിച്ചു വന്ന ഭാഗങ്ങളുടെ അനന്തര ഭാഗങ്ങളിലേക്ക് പ്രവേശിക്കാനായിട്ട് പോവുകയാണ്. നിങ്ങളെല്ലാവരും ദയവായിട്ട് നിങ്ങളുടെ ബൈബിളുകളെ തുറന്ന് നോട്ട്ബുക്കുകളുമായി എഴുതത്തക്ക വിധത്തിൽ തയ്യാറായിട്ടിരുന്നിട്ട്. ഇന്നലെ നമ്മൾ ചിന്തിച്ചത് റോമലേഖനം 8-ാം അധ്യായം 26-27 വാക്യങ്ങളാണ്. അത് സമ്പൂർണമായി നമ്മൾ ചിന്തിച്ചു കഴിയാത്തത് കൊണ്ട് അതേ ഭാഗത്ത് തന്നെ നിന്നുകൊണ്ട് ചില കാര്യങ്ങളിലൂടെ പങ്കുവെക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ദയവായി വായിച്ചാട്ടെ റോമലേഖനം 8-ാം അധ്യായം 26-27 വാക്യങ്ങൾ. അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. എന്നാൽ ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷവാദം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിൻ്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. എന്നാൽ ആത്മാവ് വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷവാദം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിൻ്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടിയാണ് പക്ഷവാദം ചെയ്യുന്നത്, ദൈവഹിതപ്രകാരമാണ് പക്ഷവാദം ചെയ്യുന്നത്. ഇതെല്ലാം ഇന്നലെ നമ്മൾ ചിന്തിച്ചു. ഇന്ന് നമുക്ക് ആ പക്ഷവാദം എന്ന് പറയുന്ന ആ വാക്കിനെയാണ് മനസ്സിലാക്കാനായിട്ടുള്ളത്. എന്താണ് ഈ പക്ഷവാദം? മൂന്ന് പ്രധാനപ്പെട്ട അർത്ഥങ്ങളാണ് ആ വാക്കിനുള്ളത്. ഒന്ന്, പക്ഷം പിടിച്ചു പറയുക. രണ്ട്, അന്യനു വേണ്ടി വാദിക്കുക. മൂന്ന്, ഇടനില നിന്നിട്ട് ഒരു വ്യക്തിക്ക് വേണ്ടിയോ ഒരു സമൂഹത്തിന് വേണ്ടിയോ അപേക്ഷിക്കുക. ഇതാണ് പക്ഷവാദം എന്ന് പറയുന്നത്. അതിന് എബ്രായ ഭാഷയിൽ പാഗ എന്ന പദമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പാഗ, PAGA, പാഗ. ഇടനില നിൽക്കുക, അപേക്ഷിക്കുക എന്നൊക്കെ നമുക്ക് പറയാം. അതിന് ചില ഉദാഹരണങ്ങൾ നമുക്ക് ബൈബിളിൽ നിന്ന് തന്നെ പറയാനായിട്ട് കഴിയും. പക്ഷവാദത്തിൻ്റെ ഉദാഹരണങ്ങൾ യെശയ്യാപ്രവചനം 53:12 വായിക്കുമ്പം, അനേകരുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് അതിക്രമക്കാർക്കു വേണ്ടി ഇടനില നിന്നു എന്ന് നമ്മൾ വായിക്കുന്നു. ഇത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കുരിശുമരണവുമായി ബന്ധപ്പെട്ട ഉന്നതനായ ഒരു ദൈവം സ്വർഗത്തിൽ വിശുദ്ധൻ പാപത്തോട് ഇടപെടാൻ കഴിയാത്ത വിശുദ്ധനായ ദൈവം, പാപിയായ മനുഷ്യൻ ഭൂമിയിൽ. അപ്പൊ ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ പാപം അകറ്റിയിരിക്കുകയാണ്. അവിടേക്ക് നമ്മുടെ കർത്താവ് ഇറങ്ങി വന്നു. കർത്താവ് എന്താ ചെയ്തെന്നറിയാം? ശരിക്കും മധ്യസ്ഥത അവിടെയാ. അനേകരുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട്, അതായത് ദൈവത്തിൽ നിന്ന് പാപത്താൽ അകന്നുപോയ മനുഷ്യന്റെ പാപം വഹിച്ചുകൊണ്ട് അതിക്രമക്കാർക്ക് വേണ്ടി നമ്മുടെ കർത്താവ് ഇടനില നിന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രായച്ചിത്തമായി നിന്നു. പാപപരിഹാര ബലിയായിട്ട് നിന്നു. പാപക്ഷമയ്ക്കായിട്ട് നിന്നു. തന്നെത്താൻ യാഗമാക്കി. അതാണ് ശരിക്കും പക്ഷവാദം എന്ന് പറയുന്നത്. പാഗ എന്ന വാക്കുകൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി മനുഷ്യ സഹജമായി വേണമെങ്കിൽ നമുക്കതിനൊരു ഉദാഹരണം പറയാനായിട്ട് കഴിയും. ഉൽപ്പത്തി പുസ്തകം 23:8 നമ്മൾ വായിക്കുമ്പം, മക്പേല ഗുഹയ്ക്ക് വേണ്ടി എഫ്രോനോട് അപേക്ഷിച്ചു. അതും ഇടനിലയാണ്.
ഇനിയും അതിന് വേറൊരു അർത്ഥം കൂടെയുണ്ട്. പക്ഷപാതം ചെയ്യുക എന്ന് പറയുമ്പോൾ പ്രാർത്ഥിക്കുക എന്നാണ്. രണ്ട് പദങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത്, ഒന്ന് പാക, രണ്ട് പലാൽ എന്ന പദവും ഉപയോഗിച്ചിട്ടുണ്ട്. പലാൽ എന്ന് പറയുമ്പോൾ പ്രാർത്ഥിക്കുക എന്നാണ്. ഒന്നിശമേലിന്റെ പുസ്തകം 7:5 വാക്യത്തിലാണ് ആ പദം ഉപയോഗിച്ചിട്ടുള്ളത്. അവിടെ പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി യഹോവയോട് അപേക്ഷിക്കാം. ശമൂവേൽ പറയുന്നു, ഞാനാണ് അപേക്ഷിക്കുന്നത്, നിങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പൊ ദൈവത്തിനും മനുഷ്യരുടെയും ഇടയിൽ ശമൂവേൽ കയറി നിൽക്കുകയാണ്. ഞാൻ അപേക്ഷിക്കാം, ഞാൻ പ്രാർത്ഥിക്കാമെന്നാണ് പറയുന്നത്. അപ്പൊ ഇതും പക്ഷപാതമാണ്. അപ്പൊ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു എന്ന് പറയുമ്പം ഇതാണ് സംഭവിക്കുന്നത്. നമ്മുടെയും ദൈവത്തിൻ്റെ ഇടയിൽ നിന്നിട്ട് പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി ദൈവത്തോട് സംസാരിക്കുകയാണ്. ഇതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ ഒഴിവാക്കി ആത്മീയ ജീവിതം സാധ്യമല്ലെന്ന് നമ്മൾ പറയുന്നത്. പരിശുദ്ധാത്മ നിറവ് കൂടാതെ, പരിശുദ്ധാത്മ ചലനം കൂടാതെ, പരിശുദ്ധാത്മ ബന്ധം കൂടാതെ വിജയകരമായ അനുഗ്രഹപ്രദമായ ഒരാത്മീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയത്തില്ല എന്ന് നമ്മൾ നിരന്തരം പറയുന്നത് ഇക്കാരണങ്ങൾ കൊണ്ടാണ്. ഇങ്ങനെ ഇടനില നിൽക്കാൻ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യാൻ ആത്മാവ് നമ്മിൽ ഉണ്ടെങ്കിലേ പറ്റൂ. അതാ അതിൻ്റെ അർത്ഥം. പിടികിട്ടുന്നുണ്ടെന്നാണ് എൻ്റെ ധാരണ. ആവർത്തന പുസ്തകം 5:5 വാക്യത്തിലേക്ക് വരുമ്പോൾ മോശ പറയുന്നു, യഹോവയുടെ വചനം നിങ്ങളോട് അറിയിക്കേണ്ടതിന് അക്കാലത്ത് യഹോവയ്ക്ക് നിങ്ങൾക്കും മധ്യേ ഞാൻ നിന്നു എന്ന് പറയുന്നുണ്ട്. അതാണ് പക്ഷപാതം. ജനത്തിനും ദൈവത്തിനും ഇടയിൽ ആ ദൈവവചനം പ്രാപിക്കാനായിട്ട് നിന്നു. ഹല്ലേലൂയ. ഇന്ന് രാവിലെയും ഈ വചനം നിങ്ങളോട് പറയാനായിട്ട് നിങ്ങൾ ഉണരുന്നതിന് മുൻപേ ഞാൻ ഉണർന്ന് ദൈവസന്നിധിയിൽ ഇരുന്നത് കൊണ്ടാണ് ഈ മെസ്സേജ് നിങ്ങളോട് പറയുന്നത്. ഇതാ മോശ പറയുന്നത്, ഞാൻ യഹോവയുടെ വചനം നിങ്ങളോട് അറിയിക്കേണ്ടതിന് ഞാൻ അക്കാലത്ത് യഹോവയ്ക്കും നിങ്ങൾക്കും മധ്യേ നിന്നു. ഇതാണ് പക്ഷപാതം. ഇയ്യോബിൻ്റെ ഒരു വലിയ വിലാപമുണ്ട് കേട്ടോ, അതും ഈ കൂട്ടത്തിൽ ചിന്തിച്ചു പോകാം നമുക്ക്. ഇയ്യോബിൻ്റെ പുസ്തകം 9:33 വാക്യത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഞങ്ങളെ ഇരുവരെയും പറഞ്ഞു നിർത്തേണ്ടതിന് ഞങ്ങളുടെ നടുവിൽ ഒരു മധ്യസ്ഥനുമില്ല. ഇയ്യോബ് തൻ്റെ പ്രശ്നത്തിൻ്റെ ആധിക്യത്തിനകത്താണ് നിന്ന് പറയുന്നത്, ഞങ്ങളെ ഇരുവരെയും തമ്മിലൊന്ന് പറഞ്ഞു നിർത്താൻ ഇടയ്ക്ക് ആരെങ്കിലും ഉണ്ടായിരുന്നേ കൊള്ളായിരുന്നു. പക്ഷേ ഇയ്യോബ് പഴയനിയമത്തിൽ നിന്നിട്ട് പറഞ്ഞ ഒരു കാര്യം, ഞങ്ങളുടെ ഇരുവരുടെ ഇടയിൽ കയറി നിൽക്കാൻ ഒരു മധ്യസ്ഥനില്ല. അത് ഇയ്യോബിൻ്റെ വിലാപമാണ്. പക്ഷെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവവചനത്തിൻ്റെ കാഴ്ചപ്പാടിനകത്തിരിക്കുന്ന നമ്മെ സംബന്ധിച്ച് നമുക്ക് നല്ല ബോധ്യമുണ്ട്, നമ്മുടെ ഇടയിൽ നിൽക്കാൻ ആളുണ്ട്. പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവിൻ്റെ നിലയിൽ നമ്മളിൽ ഇരുന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുമ്പോൾ പുത്രനായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി പിതാവിൻ്റെ വലത്തുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഒരു കൃത്യതയേറിയ ആത്മീയ അനുഭവവും സ്വസ്ഥമായ ആത്മീയ ദർശനങ്ങളും ചിന്തകളുമുള്ള വേറൊരു കൂട്ടം ഉലക ചരിത്രത്തിൽ ഇല്ലെന്ന് നിങ്ങൾ അറിയണം. നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന കർത്താവ് പരിശുദ്ധാത്മാവ്. ഞാൻ നിങ്ങളോട് പറയാം, നമുക്കും ഇതിൻ്റെ ഉത്തരവാദിത്വമൊക്കെ ഉണ്ട് കേട്ടോ. നമുക്കും ഈ പക്ഷപാതങ്ങളെ ഏറ്റെടുക്കാനായിട്ട് പറ്റും. അതുകൂടെ നമ്മൾ അറിയണം. ആ പക്ഷപാതം ചെയ്യാൻ ഒരാൾ ഇന്ന് തീരുമാനിക്കുകയാണെങ്കിൽ അതിന് പ്രത്യേക യോഗ്യതയൊന്നും വേണ്ട. മറ്റുള്ളവർക്ക് വേണ്ടി ഒരാൾ പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചാൽ അതിന് പ്രത്യേക യോഗ്യതയൊന്നും വേണ്ട. അതിനൊരു ഉദാഹരണം കൂടെ ഞാൻ പറയാം. ഈ അബ്രഹാം പിതാവ് മമ്രയുടെ തോപ്പിൽ താൻ അനുഭവിച്ച ആ ഡിവൈൻ വിസിറ്റേഷന് ശേഷം സോദോമിൽ സംഭവിക്കാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ച് കേട്ടപ്പം
അബ്രഹാം പിതാവ് വരും പക്ഷവാദം നടത്തുക. കർത്താവേ, ആ പട്ടണത്തിൽ 50 നീതിമാന്മാരുണ്ടെങ്കിൽ നീ ആ പട്ടണത്തെ നശിപ്പിക്കുമോ? കർത്താവ് പറഞ്ഞു ഇല്ല. പിന്നെയും ചോദിക്കുന്നുണ്ട്, കർത്താവേ ആ പട്ടണത്തിൽ 45, 40 പറഞ്ഞു പറഞ്ഞ് 20 വരെ എത്തി. അപ്പൊ ഇതിനിടയിൽ അബ്രഹാം ഉപയോഗിക്കുന്ന ഒരു പദമുണ്ട്. ആ പദം, പൊടിയും വെണ്ണീറുമായ ഞാൻ കർത്താവിനോട് സംസാരിക്കാൻ തുനിഞ്ഞുവല്ലോ എന്ന്. ഉൽപ്പത്തി പുസ്തകം 18:27 വാക്യാണ്. പൊടിയും വെണ്ണീറുമായ ഞാൻ കർത്താവിനോട് സംസാരിക്കുവാൻ തുനിഞ്ഞുവല്ലോ. അതാ ഞാൻ പറഞ്ഞേ, എൻ്റെ പ്രിയരെ, കർത്താവിന് നമ്മുടെ യോഗ്യത വിഷയമല്ല. അബ്രഹാം ഏറ്റവും അങ്ങ് താഴെ എത്തിയിട്ട് പറയുക, ഞാൻ പൊടിയും വെണ്ണീറുമാണ്, പൊടിയും വെണ്ണീറുമായ ഞാൻ കർത്താവിനോട് സംസാരിപ്പാൻ തുനിഞ്ഞുവല്ലോ. 28 വാക്യത്തിൽ ചോദിക്കുന്നുണ്ട്, 50 നീതിമാന്മാരിൽ പക്ഷേ 5 കുറഞ്ഞുപോയെങ്കിലോ? കർത്താവ് പറഞ്ഞു ഞാൻ നശിപ്പിക്കുകയില്ല. പിന്നെയും സംസാരിച്ചു, കർത്താവ് പറഞ്ഞു ഞാൻ നശിപ്പിക്കുകയില്ല. ഏറ്റവും ഒടുവിൽ കോപിക്കരുതേ എന്നൊക്കെ പറയുന്നുണ്ട്. 32 വാക്യത്തിൽ എത്തുമ്പോൾ കർത്താവ് കോപിക്കരുതേ, ഞാൻ ഇനി ഒരു പ്രാവശ്യം മാത്രം സംസാരിക്കും, പക്ഷെ 10 അവിടെ കണ്ടാലോ എന്ന് പറഞ്ഞു. ഞാൻ 10 നിമിത്തം നശിപ്പിക്കുകയില്ല എന്ന് അവൻ അരുളി ചെയ്തു. ഞാൻ നിങ്ങളോട് പറയാം, ഒരു പട്ടണം ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടാൻ 10 മതി. അവിടെ അവസാനം ദൈവം അബ്രഹാമിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അവിടെ നിനക്ക് ആരുണ്ടെന്ന്. 50 ചോദിച്ചപ്പോഴേ കർത്താവിന് അറിയായിരുന്നു അബ്രഹാം എന്നാ ഉദ്ദേശിക്കുന്നതെന്ന്. പക്ഷേ അബ്രഹാം ചോദിച്ചു എന്നുള്ളതാണ്. ഈ അബ്രഹാമിയ പക്ഷപാതത്തിനകത്ത് 2 കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. 1, നിശ്ചയിക്കപ്പെട്ട ന്യായവിധിയെ മാറ്റി. അബ്രഹാം എന്ന് പറയുന്ന ഒരുവൻ പക്ഷപാതം ചെയ്തില്ലായിരുന്നെങ്കിൽ ലോത്തും ലോത്തിൻ്റെ കൊച്ചമ്മയും ലോത്തിൻ്റെ 2 പെമ്പിള്ളാരും കൂടെ സോദോമിനകത്ത് തീർന്നേനെ. പക്ഷെ ഇടയ്ക്ക് കയറി നിൽക്കാൻ ഒരാളുള്ളത് കൊണ്ട് സോവാർ പർവ്വത നിരകളിലെങ്കിലും എത്താനായിട്ട് പറ്റി. നിശ്ചയിക്കപ്പെട്ട ന്യായവിധി മാറിപ്പോയി. ഞാൻ നിങ്ങളുടെ ആത്മാവിൽ പറയാം, പ്രാർത്ഥന എന്ന് പറയുന്നത് വലിയ ഒരു ഭാരമാണ്. അത് മറ്റൊരാൾ അറിയാൻ വേണ്ടിയല്ല. കോമണായിട്ട് സംസാരിക്കുന്ന ഒരു വാക്ക് ഞാൻ പറയാം, എല്ലാവരും കേട്ടിട്ടുള്ളതാണ്, പ്രസംഗിക്കുന്നവനെ ലോകമറിയും, പ്രാർത്ഥിക്കുന്നവനെ ദൈവം അറിയും. പ്രാർത്ഥിക്കുന്നവൻ ആരുടെ മുൻപിൽ പ്രസിദ്ധനായി എന്ന് വരത്തില്ല, അവൻ പ്രാർത്ഥിച്ചതുപോലും അറിയില്ല, പക്ഷെ ദൈവം അറിയുന്നുണ്ട്. ഞാൻ നിങ്ങളോട് ആത്മാവിൽ പറയാം, ചില തലമുറയുടെ മേൽ, ചില കുടുംബങ്ങളുടെ മേൽ, ചില വ്യക്തിയുടെ മേൽ ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ചില ന്യായവിധികളുടെ മേലാടകളെ എടുത്തു മാറ്റാനുള്ള ഒരു വലിയ ആയുധമാണ് നിങ്ങളിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥന. ഹല്ലേലൂയ. അവനോട് ക്ഷമിക്കണമേ എന്ന് പറയുന്ന, എന്റെ കുഞ്ഞിന്റെ അപാകതകളെ പൊറുക്കണമേ എന്ന് പറയുന്ന, ന്യായവിധിയിൽ അകപ്പെടാതെ വിടുവിക്കണമേ എന്ന് പറയുന്ന ആ പ്രാർത്ഥന ചിലതിൻ്റെ മേൽ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നിശ്ചയിച്ച ന്യായവിധികളെ അമ്മ മാറ്റുന്നതായിരിക്കും. തിരിച്ചറിയണം. ഹല്ലേലൂയ. അപ്പൊ പ്രാർത്ഥിക്കാൻ നിങ്ങൾ ഉണ്ടാവണം, മടുക്കല്ല. ചിലപ്പോൾ നമ്മൾ പറഞ്ഞെന്ന് വരും, ഇനി ഞാൻ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കത്തില്ല, പ്രാർത്ഥിച്ച് ഞാൻ മടുത്തു, ഇനി ഞാൻ ആ വിഷയത്തിന് വേണ്ടി കരയത്തില്ല, കരഞ്ഞ് ഞാൻ മടുത്തു, വിടല്ല. 50 വരെ വിടല്ല. നീ 50 തുടങ്ങുമ്പോ സ്തോത്രം, അതൊരു വലിയ സംഖ്യയാണ്, പക്ഷെ 10 കുറഞ്ഞു. അമേൻ.
പത്തിലെത്തി നിൽക്കുമ്പോൾ സോദോമിന്റെ നാശം ഉറപ്പാണ്, പക്ഷെ ലോത്ത് പുറത്തു വരും. ഇതൊരു പ്രൊഫറ്റിക്കൽ മെസ്സേജാണ്. എനിക്ക് നല്ല ബോധ്യമുണ്ട്, ചില കുടുംബങ്ങളോട് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. ചിലർ നിൽക്കുന്ന ഏരിയകൾക്ക് നാശം വരും, പക്ഷേ നീ അതിനകത്തുനിന്ന് പുറത്തു വരും, അല്ലെങ്കിൽ നീ പ്രാർത്ഥിക്കുന്ന വ്യക്തി അതിനകത്തുനിന്ന് പുറത്തു വരും. ജീസസ്, അത് ദൈവപ്രവൃത്തിയുടെ രീതിയാണ്. അബ്രഹാമിന്റെ പക്ഷപാതം നിശ്ചയിച്ചിരുന്ന ചില ന്യായവിധികളെ മാറ്റിക്കളഞ്ഞു. രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, നഷ്ടപ്പെട്ടവനെ നഷ്ടപ്പെട്ട ഇടത്തു നിന്ന് മടക്കിയെടുത്തു. നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കേ, നഷ്ടപ്പെട്ടു പോയ ചിലതിനെ നഷ്ടപ്പെട്ടു പോയ ഇടത്തു നിന്ന് ഈ പക്ഷപാത പ്രാർത്ഥനകൾ തിരിച്ചു കൊണ്ടുവരും. വെല്ലുവിളിച്ച് വരത്തില്ലെന്ന് പറയുന്നവനെ തിരിച്ചു കൊണ്ടുവരാൻ എൻ്റെ ദൈവത്തിന് അറിയാം. നിങ്ങൾ പ്രാർത്ഥനയിൽ തുടർന്നാൽ മതി. മടുപ്പിക്കുന്ന സാഹചര്യങ്ങളും മടുക്കുന്ന മനസ്സും ക്ഷീണിക്കുന്ന ഹൃദയവും തളരുന്ന ചിന്തകളും ഒക്കെയായിട്ട് ഇന്ന് രാവിലെ ഈ മെസ്സേജ് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, പ്രാർത്ഥനയിൽ തുടരുക. നഷ്ടപ്പെട്ട ഇടത്ത് നിന്ന് നഷ്ടപ്പെട്ടതിനെ മടക്കിയെടുക്കുന്ന ദൈവപ്രവൃത്തികളെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ആമേൻ. ദൂത നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്ന് ചിന്തിക്കുക. അപ്പൊ നമ്മള് ഈ പക്ഷപാതത്തിന് വേണ്ടി തയ്യാറാകുമ്പം ചില ഘട്ടങ്ങളിൽ നമ്മൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അത് യോവേൽ പ്രവചനം 2:12 മറ്റും പറയുന്നുണ്ട്. എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കിലേക്ക് തിരിവിനെന്ന് യഹോവയുടെ അരുളപ്പാട്. കർത്താവ് പറയും, എങ്കിലേക്കൊന്ന് തിരി. അതിനകത്ത് 5 കാര്യങ്ങളുണ്ടാകണം. പൂർണ്ണ ഹൃദയം ഉണ്ടാകണം, ഉപവാസം ഉണ്ടാകണം, കരച്ചിലുണ്ടാകണം, വിലാപമുണ്ടാകണം. 13-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ വസ്ത്രത്തെ അല്ല ഹൃദയത്തെ തന്നെ കീറണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹൃദയം പൊടിഞ്ഞ് പ്രാർത്ഥിക്കുക. ഹൃദയം കീറുക എന്ന് പറയുമ്പോൾ അതിനെ അക്ഷരികമായി നിങ്ങൾ എടുക്കരുത്, അതൊരു ആലങ്കാരിക പ്രയോഗമാണ്. ആ വേദനയ്ക്കകത്ത് നിന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ ഹൃദയത്തിന് ഒട്ടും താങ്ങാൻ പറ്റാത്ത സാഹചര്യം വരുവാണെങ്കിൽ അതും ചിന്തിച്ചുകൊണ്ട് മൂങ്ങയെ പോലെ വീടിനകത്ത് കയറി ഇരിക്കല്ലേ. നിങ്ങളുടെ ഹൃദയത്തിന് ഒട്ടും താങ്ങാൻ മേലാത്ത സാഹചര്യങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ ആ ഹൃദയത്തിൻ്റെ ആ തകർച്ചയോടുകൂടെ നിങ്ങൾ പ്രാർത്ഥനയെ കയറിയെങ്കിലും നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. അപ്പം പക്ഷപാതം ചെയ്യുന്നവൻ എങ്ങനെ പക്ഷപാതം ചെയ്യണം? പൂർണ്ണ ഹൃദയത്തോട്, ഉപവാസത്തോടെ, കരച്ചിലോട്, വിലാപത്തോടെ വരണം. വസ്ത്രത്തെ അല്ല ഹൃദയത്തെ തന്നെ കീറി വരണം. അവിടെയാണ് പക്ഷപാതം അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നത്. അല്ലാതെ അവനോട് ക്ഷമിച്ചേക്കണേ എന്ന് പറഞ്ഞ് പോകുന്ന വഴിക്ക് ഒന്ന് ചൊല്ലിവിടുന്നതല്ല ആവശ്യം. ഹൃദയനുറുക്കത്തോടെ, ആത്മഭാരത്തോടെ, ആത്മതപനത്തോടെ പക്ഷപാതം ചെയ്യുക. മോശയൊക്കെ ചെയ്ത ദീതാ പ്രിയരെ, പുറപ്പാട് പുസ്തകം 32-ാം അധ്യായമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അവർ കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി. ദൈവം ആ ജനത്തെ ന്യായംവിധിക്കാൻ പോവുക. പുറപ്പാട് പുസ്തകം 32:7 നോക്കൂ. ഞാൻ അവരോട് കൽപ്പിച്ച വഴി അവർ വേഗത്തിൽ വിട്ടുമാറി ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി നമസ്കരിച്ചു. അതിന് യാഗം കഴിച്ചു. ഇസ്രയേലെ, ഇത് നിന്നെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന ദൈവമാകുന്നുവെന്ന് പറഞ്ഞ് സ്തോത്രം. അതിനെ ആരാധിക്കുക. 9-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്നു, ഞാൻ ഈ ജനത്തെ നോക്കി ഇത് ദുശാഠ്യമുള്ള ജനമാകുന്നു എന്ന് കണ്ടു. 10-ാമത്തെ വാക്യത്തിൽ പറയും, അതുകൊണ്ട് എൻ്റെ കോപം അവർക്ക് വിരോധമായി ജ്വലിച്ചു. ഞാൻ അവരെ ദഹിപ്പിക്കേണ്ടതിന് എന്നെ വിടുക, നിന്നെ ഞാൻ വലിയൊരു ജാതിയാക്കും എന്നും യഹോവ മോശയോട് അരുളി ചെയ്തു. എന്നെ വിട്, ഞാൻ ചോദിക്കുന്ന സ്വർഗസിംഹാസനമായി ഭൂമി പാദപീഠമായിട്ടുള്ള ദൈവത്തെ മോശയ്ക്ക് എങ്ങനെ പിടിച്ചു വെക്കാൻ പറ്റുന്നത്? ദൈവം എന്തുകൊണ്ട് എന്നെ വിടാൻ പറഞ്ഞത്?
എന്നെ വിടു മോശേ. മോശയ്ക്ക് എങ്ങനെ ദൈവത്തെ പിടിക്കാൻ പറ്റും, തടഞ്ഞു വെക്കാൻ പറ്റും? എന്നെ പോലെ നിങ്ങളെപ്പോലെ ഒരാളാണോ ദൈവം എന്നെ തടഞ്ഞു വെക്കാം? നിങ്ങൾ ഓർക്കുന്നുണ്ടോ പണ്ട് കാലഘട്ടത്തിലെ ഒരു 10-40 വർഷത്തിന് മുമ്പുള്ള ഒരു സിസ്റ്റമാണ് പറയുന്നത്. നമ്മുടെ വീട്ടിൽ ഈ വിരുന്നുകാരൊക്കെ വരുന്നത് നമുക്ക് ഇഷ്ടമുള്ള ഒരു സമയമുണ്ടല്ലോ. അപ്പം ആ സമയത്ത് അവർ പോകാതിരിക്കേണ്ടതിന് അവരുടെ ബാഗ് എടുത്ത് മാറ്റി വെക്കുക, കുട മാറ്റി വെക്കുക, അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. ആ അവരെ തടഞ്ഞു വെക്കുക, ആൻറ്റി പോവണ്ട, അങ്കിള് പോവണ്ട, രണ്ട് ദിവസം കൂടെ കഴിഞ്ഞ് പോയാൽ മതി, ആൻറ്റി അവനെ കൊണ്ടുപോകണ്ട, രണ്ട് ദിവസം കഴിഞ്ഞ് കൊണ്ടുപോയത്, പിള്ളേരൊക്കെ വീട്ടിൽ വരുമ്പോൾ വലിയ സന്തോഷം, തടഞ്ഞു വെക്കുക. അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ, നമ്മളതൊക്കെ ചെയ്തിട്ടുള്ളവരാ, അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷേ ദൈവത്തെ തടയൽ മോശയ്ക്ക് എങ്ങനെ പറ്റും? ഞാൻ അതിനകത്ത് ദൂത് പറയാൻ പ്രിയരേ, പ്രാർത്ഥിക്കാൻ മോശെ നീ മുഴങ്കാലും അടക്കിയാൽ നിന്റെ പ്രാർത്ഥനയെ കടന്നു പോകാൻ കർത്താവിന് പറ്റത്തില്ല. അത് ബർത്തിമായി നിലവിളിക്കുമ്പോൾ കർത്താവ് നിന്നു പോകുന്നേ. ബർത്തിമായി കുരുടനാണ്, ഭിക്ഷയാചിക്കുന്നവനാണ്, അവൻ നിലവിളിക്കുമ്പോൾ നിൽക്കേണ്ട കാര്യമില്ല. പക്ഷെ ദൈവഹൃദയാതാ, ഒരുത്തൻ നിലവിളിച്ചാൽ നിലവിളിയുടെ മുൻപിൽ കർത്താവ് നിന്നു പോകും. അതാ ദൈവഹൃദയത്തിൻ്റെ പ്രത്യേകത. മോശൻ, നീ ജനത്തിനെതിരെ ന്യായവിധി ഉയർന്നു നിൽക്കുമ്പോൾ കർത്താവെ ന്യായം വിധിക്കരുത് എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ പ്രാർത്ഥനയെ, നിന്റെ വാക്കുകളെ കടന്നു പോകാൻ ദൈവത്തിന് പറ്റത്തില്ല. അത് ദൈവത്തിൻ്റെ ബലഹീനതയാണ്. ഹല്ലേലൂയ. അവിടെയാ ദൈവം മോശയോട് പറയുന്നത്, എന്നെ വിടു മോശയെ. എൻ്റെ പ്രിയരെ, ഇതാ പക്ഷവാദം. ചിലതിനെതിരെ ദൈവ ന്യായവിധിയുടെ വാളിനെ മൂർച്ചയാക്കി വെച്ചിരിക്കുമ്പോൾ ചിലരിടയ്ക്ക് കയറി നിന്നിട്ട് പറയുക, പോവല്ലേ ദൈവമേ, പോവല്ലേ, നശിപ്പിക്കല്ലേ, ന്യായം വിധിക്കല്ലേ. ഈ പ്രാർത്ഥനയ്ക്കകത്താണ് വിടുതലുകൾ സംഭവിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയരെ, പക്ഷപാതമെന്ന് പറയുന്നത് ഒരു ആത്മഭാരമായി നമ്മൾ ഏറ്റെടുക്കണം. നിങ്ങൾ ചിലർക്ക് വേണ്ടി ഈ വിധത്തിൽ പ്രാർത്ഥിക്കണം. പിന്നെ ഈ മോശയോടുള്ള ബന്ധത്തിൽ പല കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. പുതിയ നിയമത്തിൽ ഇതൊരു വലിയ ഉത്തരവാദിത്വമാണ് കേട്ടോ. പുതിയ നിയമത്തിൽ ഇത് വലിയ ഉത്തരവാദിത്വമാണെന്ന് പറയുമ്പം സ്തോത്രം, ധാരാളം ഇടങ്ങളിൽ ഈ പക്ഷപാതത്തെക്കുറിച്ച് പുതിയ നിയമം പറയുന്നുണ്ട്. വളരെ ഗൗരവമായ നിലയിൽ പുതിയ നിയമം പറയുന്നുണ്ട്. രാജാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിനെന്ന് പറയുന്നുണ്ട്, അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പിനെന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം സഭയുടെ ഉത്തരവാദിത്വമാണ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ബോധ്യമാകുന്നുണ്ടെന്നാണ് എൻ്റെ ചിന്ത. 1 തിമൊഥെയൊസ് 2:2, വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷപാതവും സ്തോത്രം ചെയ്യണം എന്ന് ഞാൻ സകലത്തിന് മുമ്പേ പ്രബോധിപ്പിക്കുന്നു. ഇത് ദൈവസന്നിധിയിൽ പ്രസാദമാണെന്ന് പറയുന്നുണ്ട്. അപ്പം നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. അപ്പം ഇവിടെ എന്നാ പറയുന്നത്, നമ്മിലിരുന്നു കൊണ്ട് പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയാണ്. അപ്പം പരിശുദ്ധാത്മാവ് പക്ഷപാതം ചെയ്യുന്നു, യേശു ക്രിസ്തു പക്ഷപാതം ചെയ്യുന്നു. പക്ഷപാതം ചെയ്യാനുള്ള ഉത്തരവാദിത്വം നമുക്കുമുണ്ട്. ഞാൻ വാക്കുകളെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. അങ്ങനെ ഒരു ആത്മനിയോഗത്തിന് വേണ്ടി ഒന്ന് സമർപ്പിക്കാൻ എത്ര പ്രിയപ്പെട്ടവരുണ്ട്. ദൈവഹിത പ്രകാരം എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്ത പരിശുദ്ധാത്മാവേ, അങ്ങനെക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നത് പോലെ മറ്റുള്ളവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യാൻ എൻ്റെ മേലൊരു കൃപ പകരണമേ. ഞാൻ നിങ്ങളോട് ആത്മാവിൽ പറയാം, പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നത് നമ്മുടെ പ്രാർത്ഥന കൊണ്ടല്ല, എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചത് കൊണ്ടല്ല, അത് ദൈവിക സിസ്റ്റമാണ്. നമ്മൾ ദൈവസാന്നിധ്യത്തോടടുത്ത് എന്നാൽ വചനത്തെ അനുസരിക്കാൻ തുടങ്ങിയാൽ കർത്താവ് പക്ഷപാതം ചെയ്യാൻ സംവിധാനം ഒരുക്കി വച്ചിരിക്കുക. പക്ഷെ നമ്മൾ പക്ഷപാതം ചെയ്യുന്നത് നമ്മുടെ സമർപ്പണമാണ്. അപ്പം നിങ്ങൾ അറിയണം, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരുമില്ലെന്ന് നിങ്ങൾക്ക് തോന്നിയാലും, നിങ്ങളോട് ചേർന്നിരുന്ന് നിങ്ങളുടെ വീട്ടിലൊന്ന് പ്രാർത്ഥിക്കാൻ ആരുമില്ലെന്ന് നിങ്ങൾക്ക് തോന്നിയാലും, ഈ പ്രശ്നത്തിനകത്ത് കൈപിടിച്ചൊന്ന് സ്തോത്രം ചെയ്യാൻ ഒരാളെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നല്ലത് എന്ന് ചിന്തിച്ചിട്ട്
അങ്ങനെ ഒരാളെ കണ്ടെത്താൻ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ഒരു പക്ഷവാദം സ്വർഗത്തിൽ ഉയരുന്നുണ്ട് കേട്ടോ. പരിശുദ്ധാത്മാവ് പക്ഷവാദം ചെയ്യുന്നു, യേശുക്രിസ്തു പക്ഷവാദം ചെയ്യുന്നു. ആമേൻ. അതുകൊണ്ട് ആരുമില്ലാത്തവർക്ക് ദൈവം തുണയാണെന്ന് ഓർത്തോണം കേട്ടോ. ആരുമില്ലെന്ന് നിനക്ക് തോന്നിയാലും നിനക്ക് കർത്താവുണ്ട്. ആരുമില്ലെന്ന് നിനക്ക് തോന്നിയാലും നിനക്ക് കർത്താവുണ്ട്. ആമേൻ. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടെന്ന് എൻ്റെ ചിന്ത. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഉത്തരവാദിത്വം നമ്മളും ഏറ്റെടുക്കണം. ആരുമില്ലാത്ത ചിലർക്ക് വേണ്ടി, ആവശ്യമുള്ള ചിലർക്ക് വേണ്ടി കർത്താവിൻ്റെ മുൻപിൽ കയറി നിൽക്കാൻ കഴിയുന്ന ഒരാത്മതലം. എല്ലാ കണ്ണുകളും ഒന്നടച്ചു, അതരങ്ങളെ തുറന്നേ, ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. കർത്താവ്, എനിക്ക് വേണ്ടി ഉയരുന്ന പക്ഷവാദങ്ങൾക്ക് സ്തോത്രം. അങ്ങ് എനിക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നതിന് നന്ദി. അപ്പാ, ആ പക്ഷവാദം അനുസരിച്ച് ദൈവഹിത പ്രകാരം ജീവിക്കുവാനുള്ള അഭിഷേകം, ആത്മശക്തി അങ്ങ് എൻ്റെ മേൽ പകരണമേ. ഒരുമിച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ തന്നെ കർത്താവേ, ചിലർക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുവാനുള്ള കൃപയും നിറവും നിയോഗവും അങ്ങ് എൻ്റെ മേൽ അയക്കണമേ. പ്രിയപിതാവ്, ഈ ജനത്തെ ഞാൻ ബ്ലസ് ചെയ്യുന്നു. അത്ഭുതങ്ങളിൽ നിന്ന് അത്ഭുതങ്ങളിലേക്ക് ഈ ജനത്തെ നയിക്കണമേ. പക്ഷവാദത്തിൻ്റെ അഭിഷേകവും അതിൻ്റെ ശക്തിയും ഈ ജനത്തിൻ്റെ മേൽ പകർന്നാട്ട്. ആ വെളിപ്പാടും ബോധ്യവും കർത്താവ് എല്ലാവർക്കും നൽകിയാട്ട്. മഹത്വം അങ്ങേക്ക്. ജനത്തെ ബ്ലസ് ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.